നമസ്കാരം. ഇടതുപക്ഷക്കാർക്ക് വിശിഷ്യ സി പി എമ്മിന് ഏറ്റവും സ്നേഹമാരോടാണ്? സാധാരണ ജനങ്ങളോട് ആണെന്ന് തോന്നുന്നില്ല. ഏറ്റവും സ്നേഹം ബാർ ഉടമകളോടും ക്വാറി ഉടമകളോടുമാണ്. 2018 പ്രളയത്തിന് ശേഷം എത്ര അനധികൃത ക്വാറികളാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള ഒരു ഏകദേശ രൂപം ജനങ്ങൾക്കും സർക്കാരിനും ഒക്കെ മനസ്സിലായതാണ്. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ അടച്ചിടപ്പെട്ട അനധികൃത ക്വാറികളൊക്കെ തന്നെ തുറക്കുകയും അത് വളരെ യഥേഷ്ടം തുറന്ന് പ്രവർത്തിക്കുകയും ധാരാളം കല്ലുകൾ പൊട്ടിച്ചുകൊണ്ടു പോവുകയും ഒക്കെ ചെയ്തു. എത്ര അപകടകരമായ പാരിസ്ഥിതിക അവസ്ഥ വരുത്തിവെക്കുന്ന ഈ അനധികൃത ക്വാറികളോട്, ക്വാറി ഉടമകളോട് പിണറായി വിജയനും കൂട്ടർക്കും വല്ലാത്ത ഒരു പ്രണയമാണ്. ആ പ്രണയവും ആ സ്നേഹവും ഇഷ്ടവും ഒക്കെ ഇന്നും തുടരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ക്വാറി ഉടമകൾ, വിശിഷ്യ അനധികൃത ക്വാറി ഉടമകൾ നൽകുന്നത് കോടികളാണ് എന്നാണ് റിപ്പോർട്ട്. ഇന്നത്തെ മനോരമയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അനധികൃത ക്വാറി ഉടമകളും സർക്കാരുമായി വഴിവിട്ട ഹിയറിംഗ് ആണ് നടക്കുന്നത്. പാർട്ടി ഫണ്ടിലേക്ക് കോടികളുടെ പിരിവ്, പിഴ ഇനത്തിൽ ലക്ഷങ്ങളുടെ ഇളവും കൊടുക്കുന്നുണ്ട്. ഇത് അനധികൃതമായി പ്രവർത്തിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നേരത്തെ സർക്കാർ സംവിധാനം വഴി പിഴ ഈടാക്കിയിരുന്നത് അല്ലെങ്കിൽ പിഴ ശിക്ഷ വിധിച്ചിരുന്നത് ഇപ്പോൾ ഇളവാക്കി കൊടുത്തിരിക്കുന്നു. അനധികൃത ക്വാറികൾ ഇതാ യഥേഷ്ടം ഇവിടെയും പ്രവർത്തിക്കുന്നു. പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ട് പ്രളയത്തെയും ഉരുൾപൊട്ടലിനെയും അതുപോലെ മണ്ണിടിച്ചിലിനെയും ഒക്കെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് സാധാരണക്കാരുടെ ജീവന് ഭീഷണിയാക്കിക്കൊണ്ട് ക്വാറി ഇടമകൾ പാറകൾ പൊട്ടിച്ചുകൂട്ടുന്നു. പാറകഷ്ണങ്ങൾ തെറിച്ചു വീണ് മനുഷ്യൻ മരിച്ചാലോ വീടുകൾ തകർന്നാലോ ഒന്നുമില്ല. ഇവിടെ സി പി എമ്മിനും അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്കും അങ്ങനെയുള്ളവർക്കും കോടികൾ കിട്ടിയാൽ മതി, അവർക്ക് എല്ലാം സുഭിക്ഷം, എല്ലാം സന്തോഷം. ഇതാ റിപ്പോർട്ട്. ഇതാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടിന് എന്ന പേരിൽ സംസ്ഥാനത്തെ വൻകിട ക്വാറി ഉടമകളിൽ നിന്ന് കോടികളുടെ പണപ്പിരിവാണ്, പാർട്ടി പണപ്പിരിവാണ് സി പി എം നടത്തിയിരിക്കുന്നത്. പ്രത്യുപകാരമായി ക്വാറി ഉടമകൾക്ക് ജില്ലാ ജിയോളജി വകുപ്പുകൾ ചുമത്തിയ വൻപിഴ സെക്രട്ടേറിയറ്റിലെ വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഹിയറിംഗ് നടത്തി വെട്ടിക്കുറിച്ചതായുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊന്നും ഈ ഹിയറിംഗിന് ഒരു ബാധകവുമല്ല. മറുവശത്ത് ഹൈക്കോടതി വിധി ലംഘിച്ചുള്ള അനധികൃത പാറപൊട്ടിക്കലും തുടരുന്നു. ഹൈക്കോടതി വിധിയെപ്പോലും മറികടന്നുകൊണ്ട്, ഹൈക്കോടതി വിധിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ഇത്തരത്തിൽ പാറകൾ പൊട്ടിച്ചുകൂട്ടുകയാണ്. അനധികൃത ക്വാറികൾ യഥേഷ്ടം പ്രവർത്തിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ സി പി എം നേതാക്കളും സി പി എം പ്രവർത്തകരും ചേർന്ന് അല്ലെങ്കിൽ മന്ത്രിമാർ ഉൾപ്പെടെ ചേർന്ന് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും തുടരുകയാണ് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്ത് ലൈസൻസുള്ള 700-ൽ അധികം ക്വാറികൾ ഉണ്ട്. ഇതിൽ ഒന്നിലധികം ക്വാറികൾ സ്വന്തമായുള്ള വൻകിടക്കാരിൽ നിന്നാണ് പാർട്ടി ഫണ്ട് എന്ന വ്യാജേന പണപ്പിരിവ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇതിനു പകരമായി ക്വാറി ഉടമകൾക്ക് വൻ ഇളവ് നൽകുന്ന പരിപാടി സെക്രട്ടേറിയറ്റിൽ തുടങ്ങി എന്നുള്ള റിപ്പോർട്ടും മനോരമ നൽകുന്നുണ്ട്. അതുപോലെ അനധികൃത പാറപൊട്ടികൾ തുടരുന്നു. ലക്ഷങ്ങളുടെ ഇളവ് നൽകി, 8 പരാതികൾ തീർപ്പാക്കി. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് 5 ലക്ഷം വരെ നൽകിയവർക്ക് ഇതുവഴി അതിന്റെ 10 മടങ്ങ് ലാഭമാണ് ഉണ്ടായിരിക്കുന്നത് ക്വാറി ഉടമകൾക്ക്. ഇത്തരത്തിലുള്ള നടപടികളാണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പോൾ ക്വാറി മേഖലയിലെ കാര്യങ്ങൾ മാത്രമാണ്. അതുപോലെ ബാറും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയും നേരത്തെ തത്വമേ ന്യൂസ് നൽകിയിരുന്നു. അതായത് ബാറുകൾ അനധികൃതമായി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്കൂളുകളാണ് തുറക്കുന്നത്, ബാറുകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ഇടതുപക്ഷ സർക്കാർ കാട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടതാണ്. ഇവിടെ പരിസ്ഥിതിക്ക് കോട്ടം സംഭവിച്ചാൽ, ഇവിടെ മണ്ണിടിഞ്ഞു വീണ് മനുഷ്യൻ മരിച്ചാൽ, ഉരുൾപൊട്ടലുണ്ടായി മനുഷ്യജീവൻ പിടഞ്ഞു വീണാൽ, ആൾക്കാർക്ക് വീടുകൾ നഷ്ടമായാൽ ഒന്നുമില്ല. സർക്കാരിനും സി പി എമ്മിനും കോടികളുടെ പാർട്ടി ഫണ്ട് കിട്ടണം. ഇവിടെ അനധികൃത ക്വാറി ഉടമകൾക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ക്വാറി ഉടമകളിൽ നിന്നും അനധികൃതമായും ഒക്കെ പിരിവെടുത്ത് ഇവിടെ മുന്നേറണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കും പാർട്ടിക്കും തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് കോടികളുടെ പിരിവാണ് ഇത്തരത്തിൽ നടത്തിയിരിക്കുന്നത് സി പി എം എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇവിടെ ജനങ്ങൾ മരിച്ചു വീണാലെന്ത്, പരിസ്ഥിതിക്ക് കോട്ടം സംഭവിച്ചാലെന്ത്, ഇവിടെ മണ്ണിടിഞ്ഞാലെന്ത്, ഉരുൾപൊട്ടലുണ്ടായാലെന്ത്, നമുക്കും കിട്ടണം പണം. ദീപസ്തംഭം മഹാശ്ചര്യം പാർട്ടിക്കും സി പി എമ്മിനും സർക്കാരിനും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ കിട്ടണം പണം എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് എടുത്ത് വരികയല്ലേ, പണത്തിനൊക്കെ ആവശ്യം കാണും. ഇനിയും പിരിവെടുത്തുകൊള്ളൂ. ജനങ്ങളുടെ ജീവന്, ജനങ്ങളുടെ ജീവിതാവസ്ഥയ്ക്ക് എന്ത് പ്രസക്തി? നിങ്ങൾക്ക് പണം മാത്രം മതിയല്ലോ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.